മലയാളം ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ജ്യോതിഷപരമായിട്ടുള്ള ഒരു ചർച്ചയാണ്. അതായത് നമ്മൾ വൈകുന്നേരങ്ങളിൽ ഈ സാധനങ്ങൾ നമ്മൾ കടമായി നൽകരുത്. ഈ സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ദാരിദ്ര്യമാണ് ഫലം എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്ന ആളുകളുണ്ടാവാം, അന്ധവിശ്വാസമുള്ള ആളുകളുണ്ടാവാം, അതല്ല ദൈവത്തിൽ മാത്രം വിശ്വസിക്കുന്ന ആളുകളുണ്ടാവും. എന്തു ആയിക്കോട്ടെ, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ വീഡിയോക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് അവരുടെ അഭിപ്രായങ്ങൾ. അതായത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അത് ഞാൻ പറയുന്ന കാര്യങ്ങൾ ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ പൊങ്കാല ഇടണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്കൊക്കെ വീഡിയോയുടെ തൊട്ട് താഴെയായിട്ട് പൊങ്കാല ബോക്സ് ഉണ്ട്, അവിടെ പോയിട്ട് മതിവരുവോളം പൊങ്കാല അർപ്പിക്കാവുന്നതാണ്. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് സമയം നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് ജ്യോതിഷപരമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ ഇതിപ്പോൾ നമുക്കറിയാം ജ്യോതിഷപരമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ യൂട്യൂബിൽ കുറേ വീഡിയോസ് വരുന്നുണ്ട്, അതുപോലെ ഫേസ്ബുക്കിൽ വരുന്നുണ്ട്, അതുപോലെ മറ്റ് ന്യൂസ് ചാനലിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു ന്യൂസ് ചാനലിൽ വന്നൊരു പോസ്റ്റാണ്, ആ പോസ്റ്റ് ഞാൻ വായിക്കാം. അതായത് ജ്യോതിഷപ്രകാരം ചില കാര്യങ്ങൾ ചെയ്യാൻ ചില സമയമുണ്ട്. അത് ഞാൻ എല്ലാം വിശ്വസിക്കുന്നില്ല എന്ന് വെച്ചാൽ എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചില സമയങ്ങൾ ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ഞാൻ അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല. അത് ദാനധർമ്മമായാലും ശരി, അസമയത്ത് ചെയ്താൽ അത് നിങ്ങൾക്ക് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് നോക്കാം. പൊതുസമൂഹത്തിൽ താമസിക്കുന്ന നമുക്ക് അയൽക്കാരുമായി ഇടപാടുകൾ ഉണ്ടാവാം. അതായത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മെ സഹായിക്കാൻ അയൽക്കാർ മാത്രമേ ഉണ്ടാകൂ. എന്നാൽ ജ്യോതിഷം പറയുന്നതിനനുസരിച്ച് ചില ഇടപാടുകൾ സൂര്യാസ്തമയത്തിന് ശേഷം നടത്തരുത്. അതായത് സൂര്യാസ്തമയത്തിന് ശേഷം ഇത്തരം കാര്യങ്ങൾ നടത്തുന്നത് നിങ്ങളുടെ വീട്ടിൽ ദാരിദ്ര്യം ക്ഷണിച്ചു വരും. അതായത് സൂര്യാസ്തമയത്തിന് ശേഷം ഇത്തരം കാര്യങ്ങൾ നടത്തുന്നത് നിങ്ങളുടെ വീട്ടിൽ ദാരിദ്ര്യം ക്ഷണിച്ചു വരുത്തും എന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ ഏതൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത്, സൂര്യാസ്തമയത്തിന് ശേഷം പാല് ദാനമായിട്ട് കൊടുക്കാൻ പാടില്ല എന്നാണ് പറയണത്. പാല് വിഷ്ണു ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജ്യോതിഷപ്രകാരം സന്ധ്യാസമയത്ത്, അതായത് സൂര്യാസ്തമയത്തിന് ശേഷം അബദ്ധത്തിൽ പോലും ആർക്കും പാല് ദാനമായി നൽകാൻ പാടില്ല. ഇങ്ങനെ ചെയ്താൽ ലക്ഷ്മി ദേവിയുടെ അനിഷ്ടം നേരിടേണ്ടി വരും എന്നാണ് പറയണത്. പാലിപ്പോൾ ഒട്ടുമിക്ക ആളുകളും ദാനമായിട്ടൊന്നും നൽകാറില്ല, അതായത് ദാനമായിട്ട് നൽകാറുമില്ല, ആരും വാങ്ങിക്കാറില്ല. പക്ഷെ ഇതിൽ വേറൊരു കാര്യം ഞാൻ പറയാം, ഇതിൽ ദാനമായിട്ട് കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത്. അതായത് നമ്മൾ ക്യാഷ് കൊടുത്ത് മേടിച്ച് കഴിഞ്ഞാൽ ആ ഒരു കാര്യം ഇതിൻ്റെ അടുത്ത് പറയുന്നില്ല കേട്ടോ. ഇതിൽ കംപ്ലീറ്റ് ദാനത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. മിക്ക ആളുകളും പാലൊന്നും ഇപ്പോൾ ആരും ദാനമായിട്ട് നൽകാറില്ല, എല്ലാവരും ക്യാഷ് കൊടുത്താണ് വാങ്ങിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത്, സൂര്യാസ്തമയത്തിന് ശേഷം പണം കടം കൊടുക്കരുത്. നിങ്ങൾക്ക് സാമ്പത്തിക സ്ഥിതി ഉണ്ടെങ്കിൽ ഒരാളെ എത്ര വേണമെങ്കിലും സഹായിക്കാം. എന്നാൽ സൂര്യാസ്തമയത്തിന് ശേഷം ഒരാൾക്ക് പണം നൽകി സഹായിക്കരുത്. ജ്യോതിഷം പറയുന്നതിനനുസരിച്ച് സൂര്യാസ്തമയത്തിന് ശേഷം ആർക്കും പണം കടമായി നൽകരുത്. ഇങ്ങനെ ചെയ്യുന്നത് വീടിന്മേലുള്ള അനുഗ്രഹത്തെ തടയുന്നു എന്നാണ് പറയുന്നത്. അതായത് അത് ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്നൊരു കാര്യമാണ്. അതായത് സൂര്യാസ്തമയത്തിന് ശേഷം ഇപ്പം ഈ എന്താ പറയുക, പണമായിട്ടല്ലോ നൽകണത്. ഇപ്പം ഗൂഗിൾ പേ, ഫോൺ പേ ഇങ്ങനെയുള്ള ഇതിലൂടെയാണ് നൽകണമല്ലോ. അപ്പം നമ്മളിനി പണം കൊടുത്ത് അത് വാങ്ങി അതിലാണോ കുഴപ്പം, നമ്മൾ ഈ ട്രാൻസ്ഫർ അതായത് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അങ്ങനെ കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അതായത് കൈമാറ്റം അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ പക്കലിൽ നിന്ന് മറ്റൊരാളുടെ പക്കലിലേക്ക് അസമയത്തിന് ശേഷം ഒരു ഫണ്ട് ട്രാൻസ്ഫർ നടത്തരുന്നതായിരിക്കും ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതും ഈ പറഞ്ഞ പോലെ വല്ലപ്പോഴും ഒക്കെ നടത്തി എന്ന് വെച്ചു അത് വലിയൊരു തെറ്റായിട്ട് എനിക്ക് തോന്നണില്ല. സ്ഥിരമായിട്ട് നമ്മൾ കൊടുക്കുന്നില്ലല്ലോ. അപ്പോൾ ഇടയ്ക്കൊരു പ്രാവശ്യം നമ്മൾ നടത്തി എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾക്കത് നമ്മളെ ബാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് മിക്ക ആളുകളും അത് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ കമൻറ്റുകളായിട്ട് നിങ്ങൾ രേഖപ്പെടുത്താം. ഇത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ, അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ. ഞാനിത് ഒരു വലിയൊരു പ്രശ്നമുള്ളതായിട്ട് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം, നമുക്ക് അടുത്ത പോസ്റ്റ് നോക്കാം. അടുത്ത്, സൂര്യാസ്തമയത്തിന് ശേഷം മഞ്ഞൾ കൊടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. മഞ്ഞൾ വ്യാഴഗ്രഹവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സൂര്യാസ്തമയത്തിന് ശേഷം ഒരാൾക്ക് മഞ്ഞൾ നൽകുന്നത് ആ വ്യക്തിയുടെ ഗുരുവിനെ ദുർബലമാക്കുമെന്ന് പറയപ്പെടുന്നു. ദുർബലമായ വ്യാഴം പണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കാനിടയുണ്ട്. അപ്പം നമുക്ക് അടുത്ത പോസ്റ്റ് നോക്കാം. അടുത്ത് പറയുന്നത് ഇതേപോലെ ഒരു വസ്തുവാണ്, തൈര് കൊടുക്കരുതെന്നാണ്. സൂര്യാസ്തമയത്തിന് ശേഷം തൈര് കൊടുക്കരുതെന്നാണ് പറയുന്നത്. സാധാരണ ഈ നാട്ടിൻപുറങ്ങളിൽ തൈര് കൈമാറുന്നത് സാധാരണമാണെന്നാണ് പറയുന്നത്. എന്നാൽ ജ്യോതിഷം പറയുന്നതനുസരിച്ച് സൂര്യാസ്തമയത്തിന് ശേഷം തൈര് നൽകരുത്. ജ്യോതിഷപ്രകാരം സൂര്യാസ്തമയത്തിന് ശേഷം തൈര് നൽകുന്നതിലൂടെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് സമ്പത്തും കീർത്തിയും അകന്നു പോകുന്നതാണ് പറയുന്നത്. എൻ്റെ അമ്മ അങ്ങനെയാണ് ഒരു കാരണവശാലും നമ്മൾ തൈരിനി ആർക്കും കൊടുക്കരുത് കേട്ടോ. നമ്മൾ അപ്പം നമ്മൾ തൈര് കൊടുക്കാൻ പാടില്ല, അതുപോലെ പാല് കൊടുക്കാൻ പാടില്ല. അപ്പം ഇനി എന്തെങ്കിലും പാൽ ഉൽപ്പന്നങ്ങൾ നമുക്കിതേപോലെ കൊടുക്കാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത പോസ്റ്റിലേക്ക് പോവാം. അടുത്തതും ഇതേപോലെ ഒരു സംഭവമാണ്, വെളുത്തുള്ളി ഉള്ളി കൊടുക്കാൻ പാടില്ല. സൂര്യാസ്തമയത്തിന് ശേഷം വെളുത്തുള്ളിയോ ഉള്ളിയോ ആർക്കും കൊടുക്കാൻ പാടില്ല എന്നാണ് ജ്യോതിഷം പറയുന്നത്. അവ കേതുഗ്രഹമായും കേതുഗ്രഹത്തിന്
മന്ത്രവാദവും ആയും ബന്ധമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? പാല്, തൈര്, മഞ്ഞള്, വെളുത്തുള്ളി, ഉള്ളി, പണം, ഇത്തരം കാര്യങ്ങൾ നമ്മൾ സൂര്യാസ്തമയത്തിന് ശേഷം കൊടുക്കാൻ പാടില്ല എന്നാണ് പറയണത്. കൊടുത്തു കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ ഞാൻ വായിച്ചല്ലോ. അപ്പോൾ ഇതില് പണം മാത്രമാണ് കൂടുതൽ ആളുകൾ കൊടുക്കാറുള്ളത്. അതിപ്പോൾ സൂര്യാസ്തമയം നോക്കാറില്ല, രാത്രി പാതിരാത്രി വരെ നമ്മൾ ഗൂഗിൾ പേ വഴിയൊക്കെ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ അതൊരു വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നണില്ല. ഒരുപാടുള്ള ആളുകൾ ഇല്ലാത്ത ആളുകളെയൊക്കെ സഹായിക്കട്ടെ, അപ്പൊ അവർക്കൊരു സന്തോഷം വരുമല്ലോ. അപ്പൊ അതുകൊണ്ട് പണത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു ഈ പറഞ്ഞ ഒരു സൂര്യാസ്തമയം എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ, അതൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു കാര്യം നോക്കരുത്. എത്ര അത്യാവശ്യമുള്ള ആളുകൾക്ക്, വളരെ അത്യാവശ്യമുള്ള ആളുകൾക്ക് ഈ സൂര്യാസ്തമയം കഴിഞ്ഞ് ഞാനിനി നിങ്ങൾക്ക് പണം തരില്ല, അത് എനിക്ക് ദോഷമാണെന്നൊന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങൾ അത്യാവശ്യമുള്ള ആളുകൾ നമ്മൾ ആളുകളെ നമ്മൾ സഹായിക്കുക. ആ പിന്നെ ഈ പോസ്റ്റിന്റെ താഴെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, നിരാകരണം എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും സാമൂഹികവും മതപരവുമായ വിശ്വാസങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഇത് സ്ഥിരീകരിക്കുന്നില്ല. ഇതിനായി നിങ്ങൾ ഒരു വിദഗ്ധന്റെ ഉപദേശം സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. അപ്പൊ അതായത് സാമൂഹികപരമായിട്ടും മതപരമായിട്ടും ഉള്ളൊരു കാര്യങ്ങളാണ് പറയുന്നത്. ഇത് ശാസ്ത്രീയമായിട്ടൊരു അടിത്തറയോ തെളിവോ കാര്യങ്ങളൊന്നുമില്ല. വിശ്വസിക്കുന്ന ആളുകൾക്ക് വിശ്വസിക്കാം, വിശ്വസിക്കേണ്ടാത്ത ആളുകൾക്ക് ഇതൊരു അന്ധവിശ്വാസമായിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.